യെസ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ക്യാമറ സെറ്റാണ്. ഹലോ വ്യൂവേഴ്സ്, കെ സി ക്ലോപ്പിയുടെ ഏറെ സന്തോഷവും അഭിമാനവും എല്ലാം തോന്നുന്ന ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഓരോ ഗീവ് അവേയും തരുന്ന ഒരു സന്തോഷം അത് പ്രത്യേകം ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ കാരണം അതർവൈസ് സൈക്കിൾ കിട്ടാൻ വളരെ സാധ്യത കുറവുള്ള ഒരാളുടെ ജീവിതത്തിലൂടെ സൈക്കിൾ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഈ ചാനലിൽ ഭയങ്കര സന്തോഷമാണ്. ഈ ഗീവ് അവേ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുക്കുന്ന സൈക്കിൾ അമ്മാതിരി സൈക്കിളാണ്, ഒരു നല്ല സൈക്കിളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഞാൻ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ സൈക്കിൾ ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രാഡിയാക്കിന്റെ XC900 എന്ന് പറയുന്ന സൈക്കിളിന്റെ വീഡിയോ കാണാത്തവരൊന്നും പോയി കണ്ടോളൂ. അപ്പൊ ആ സൈക്കിൾ ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10-700 റെസ്പോൺസസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് റെസ്പോൺസസിനൊന്നും ഈ ക്യുസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ സൈക്കിൾ വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഗീവ് അവേ പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ദയവേ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് വേണം ചെയ്യാൻ. കാരണം കുറേ തെറ്റായ മറുപടികൾ നിങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അത് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം വീഡിയോ കാണുക എന്നുള്ളതാണ്ട് നമ്മുടെ ഇത് തരുന്ന നമ്മുടെ ഈ ബ്രാൻഡ് നമ്മളെ ഏൽപ്പിക്കുന്നവരുടെ ഒരു പ്രൈമറി ഇതെന്ന് പറയുന്നതാണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ കഥകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത കഥ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ ഞാൻ ആളിനോട് സംസാരിച്ചിരുന്നു, ആള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ സംഭവം ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും വെളിപ്പെടുത്തില്ല. ഒരു 19 വയസ്സുകാരൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് ഇത്. അപ്പോൾ ഇതാണ് കഥ, കേട്ടോളൂ. ഒരു സൈക്കിൾ എന്നത് ഏതൊരു കുട്ടിയുടെയും ആദ്യത്തെ സ്വപ്ന വാഹനമാണ്, ശരിയാണല്ലേ? എൻ്റെയും അങ്ങനെ തന്നെ. സൈക്കിൾ എന്ന ഭ്രാന്ത് ആദ്യമായി മനസ്സിൽ കയറി വരുന്നത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. TV ഹീറോ സ്പ്രിന്റിന്റെ പരസ്യം ഒരു പ്രാവശ്യം ഞാൻ കണ്ടു. പിന്നെ അങ്ങോട്ട് വഴക്കായിരുന്നു ഒരു സൈക്കിളിന് വേണ്ടി. അവസാനം ശല്യം സഹിക്കാനാവാതെ വാങ്ങിത്തരാമെന്ന് വീട്ടുകാർ സമ്മതിച്ചു. ഓക്കെ, അപ്പൊ ഹീറോ സ്പ്രിന്റ് ആണ് ആശാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ച സൈക്കിൾ. മികച്ച സാമ്പത്തിക ലെവൽ കാരണം എനിക്ക് കിട്ടിയത് ആക്രിക്കടയിൽ നിന്ന് ഒരു ഹീറോ റേസർ ബാക്ക് ആണ്. അപ്പൊ ഹീറോ സ്പ്രിന്റ് ആഗ്രഹിച്ച് ഹീറോ റേസർ ബാക്ക് കിട്ടി. ശരി, കുറച്ച് തുരുമ്പുണ്ടായിരുന്നെങ്കിലും അവൻ എനിക്ക് പടക്കുതിര തന്നെയായിരുന്നു. പടക്കുതിര, നമ്മുടെ പടക്കുതിര. ഓക്കെ, കുറെ യുദ്ധപ്പോരുകൾ അതിൽ ഞാൻ നടത്തി. സ്വാഭാവികമാണല്ലോ, അഭിപ്രായത്തിലെ പിള്ളേർ എങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലേ. ഒരുപാട് ഓർമ്മകളുണ്ട്. കുറെ നാൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നി. സ്വാഭാവികം, ഒരു അമേരിക്കൻ സ്റ്റൈൽ MTV പോലെ ആക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഓക്കെ, അങ്ങനെ ഞാൻ അവനെ അടിമുടി പിരിച്ച് പാർട്സ് പാർട്സ് ആക്കി. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഇതെന്ന് സ്കെച്ച് ചെയ്തു, പെയിന്റ് നോക്കി വെച്ചു, കാരിയർ കട്ട് ചെയ്തു. നല്ല ഒരു പേരും മനസ്സിൽ കണ്ടു. ഓക്കെ, ആ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് സൈഡിൽ കയറ്റി വെക്കേണ്ടി വന്നു. പിന്നീട് തുരുപ്പിക്കുന്നത് കണ്ടപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് കടയിൽ കൊണ്ടുപോയി ഫ്രെയിം കൊടുത്തു. അത്രയ്ക്ക് വിഷമമായിരുന്നു. വിഷമം മൂത്തപ്പോൾ പിന്നെയും പോയി ഫ്രെയിം കൊടുത്തു. വിഷമം മൂത്തപ്പോൾ പിന്നെയും പോയി തിരിച്ചു വാങ്ങാൻ നോക്കി. ബട്ട് അവൻ പോയിരുന്നു, നാട്ടുകാർ കൊണ്ടുപോയി. ഓക്കെ, പിന്നീട് ഒരെണ്ണം ആദ്യം തൊട്ട് പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നെയും ആക്രിക്കടയിൽ നിന്ന് ഒരു ഫ്രെയിം പൊക്കി. പുള്ളി ആക്രിക്കടയുമായിട്ടുള്ള ബന്ധമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നിന്നും ഒരു ഫ്രെയിം പൊക്കി, കുറേ പാർട്സുകൾ കളക്ട് ചെയ്തു, പ്ലാൻ ചെയ്തു, പൈസ കുറച്ചുണ്ടാക്കി. ബട്ട് പിന്നെയും വിധി എൻ്റെ കൂടെ അല്ലായിരുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഓക്കെ, ഞാനിത് ഇനിയിവിടെ പറയുന്നത് പുള്ളി ഒഴിവാക്കണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇതൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ കുഴപ്പമില്ല പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. മൈ ഫാദർ ജസ്റ്റ് ഓക്കെ അച്ഛൻ്റെ വിയോഗം സംഭവിച്ചു. ഹി വാസ് ദി വൺ ഹു ഇൻട്രൊഡ്യൂസ് മീ ടു ദ വേൾഡ് ഓഫ് സൈക്കിൾ. എന്നെ പഠിപ്പിച്ചതും കംപ്ലയിൻ്റ് ആയാൽ നന്നാക്കി തരുന്നതും എല്ലാം അച്ഛനായിരുന്നു. ഇനി അതുണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സൈക്കിളിനോടുള്ള പാഷൻ എപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നുണ്ട് സൈക്കിൾ ഉരുട്ടി നടക്കുക എന്ന് പറഞ്ഞ്. ബട്ട് ഞാനതൊന്നും ആകെ വെക്കാറില്ല. ഇറ്റ് ഓൾവേസ് സ്റ്റേയ്സ് ഹൈ. ഇനി എൻ്റെ ഒരു സൈക്കിൾ കിട്ടുവാണേൽ അതും കൊണ്ട് കുറച്ച് റൈഡിന് പോകണമെന്നുണ്ട്. കുറച്ച് നാൾ ഓടിക്കാത്തതിൻ്റെ ആ ഒരു മടുപ്പ് അങ്ങ് തീർക്കണം. അടുത്ത പരിപാടി എന്നത് അനിയനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണമെന്നതാണ്. ഒരു നല്ല സൈക്കിളിൽ അവനെ പഠിപ്പിക്കണമെന്നുണ്ട്. സൈക്കിൾ എന്നത് എൻ്റെ ലൈഫിൽ ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒന്നായി മാറിയ ഒന്നാണ്. സംതിങ് ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് ഓൺലി വൺ ഓഫ് മൈ പ്രയോറിറ്റി. ഇനി ഏജ് ഐ വിൽ നോട്ട് ചേഞ്ച്. എനിക്കിത് കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെക്കാട്ടിലും അർഹനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുറച്ച് സ്റ്റോറീസ് പങ്കുവെക്കാൻ സഹായിച്ച കെസൈക്ലോപീഡിയയ്ക്ക് ഒരു വലിയ താങ്ക് യു. അപ്പോൾ ഇതാണ് മച്ചാൻ്റെ കഥ. ആളുടെ പേര് ഞാൻ പറയാം, എൻ്റെ പേര് തന്നെയാണ് വിഷ്ണു തന്നെയാണ് ഈ ആളുടെ പേര്. 21 വയസ്സുകാരനാണ്, കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു പിതാവിൻ്റെ വിയോഗം
എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. എനിക്ക് ഏകദേശം ഈ ഒരു പ്രായത്തിലൊക്കെ തന്നെയാണ് എൻ്റെയും ഫാദർ മരിച്ചു പോകുന്നത്. അപ്പോൾ ഒരു പിതാവ്, ഒരു ഗൃഹനാഥൻ വിട്ടുപോകുമ്പോൾ ആ വീടിനുണ്ടാകുന്ന അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരുപാട് നമ്മുടെ മൊത്തം ലൈഫ് മാറുമല്ലോ, നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം തന്നെ മാറിപ്പോകും. നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പിന്നെ നടക്കുക. പിന്നെ നമ്മൾ ഒരു എന്തിൻ്റെയൊക്കെയോ ഭാഗമായി അങ്ങ് പോവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പലപ്പോഴും കാര്യം നടന്നു വരില്ല. അപ്പോൾ ആ വിയോഗത്തിന് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പക്ഷേ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു സൈക്കിൾ പുള്ളിക്ക് തീർച്ചയായും മേടിച്ച് കൊടുക്കുകയോ ഒപ്പിച്ച് കൊടുക്കുകയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ കാര്യം കെ സൈക്ലോപീഡിയയ്ക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ആണ് എനിക്ക് ഈ വീഡിയോയിലുള്ള ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എന്തായാലും മേടിക്കും. ഹെൽമെറ്റ് മേടിച്ച് ഈ സൈക്കിളിനോടൊപ്പം പാക്ക് ചെയ്ത് ആളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഞായറാഴ്ചയായിരിക്കും, അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ഇത് കൊറിയർ ചെയ്യും. ഇത് കിട്ടിയാൽ ഉടൻ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് കിട്ടിയെന്നുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറെ ഒരു ചെറിയ എവിടെയൊക്കെ ഒരു ചെറിയ ഇമോഷണൽ കണക്റ്റോടെ ഉണ്ട് എനിക്ക്. യാ ദാറ്റ്സ് ഇറ്റ്. നമ്മളെ കുറച്ച് ഓർമ്മകളിലോട്ടൊക്കെ കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു മൈൽസ് ഓഫ് ഹാപ്പിനെസ്. പിന്നെ ഒരു ഒരു വൺ മോർ ബിഗ് ഷൗട്ട് ഔട്ട് ടു കോസ്റേ, കാരണം ക്രാഡിയാക്ക്. കാരണം ഇതൊരു ഒരു ഒരു വളരെ നല്ല സൈക്കിളാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്രാഡിയാക്കിനോടുള്ള പ്രത്യേക സ്നേഹം ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. എന്നും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.